എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മനസ്സിലാക്കുവാൻ പോവുക ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനവും അധികാര വിഭജനവും എങ്ങനെയാണ് നടക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ധാരാളം നിയമങ്ങൾ നിലവിലുണ്ട്. നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്, ലംഘിക്കാനുള്ളതല്ല. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നാം തന്നെയാണ്. നാം ഓരോരുത്തരും ഇന്ത്യയിലെ ജനങ്ങളാണ്. അതിനാൽ നമ്മുടെ നിയമങ്ങൾ നിർമ്മിക്കുന്നതും ഇന്ത്യയിലെ ജനങ്ങളായ നാം തന്നെയാണ്. നമ്മുടെ രാഷ്ട്രത്തലവന്മാരെ നിശ്ചയിക്കുന്നതും സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതും നാം തന്നെയാണ്. പ്രധാനമായി മൂന്ന് അടിസ്ഥാന വിഭാഗങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ ഉള്ളത്. ഒന്ന്, നിയമനിർമ്മാണ വിഭാഗം. രണ്ട്, കാര്യനിർവഹണ വിഭാഗം. മൂന്ന്, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ക്രോഡീകരിക്കുന്നത് അവരാണ്. നാം തിരഞ്ഞെടുക്കുന്നതായ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് വേണ്ടി നിർമ്മിക്കുന്ന നിയമം കേന്ദ്രത്തിൽ, അത് പാർലമെന്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നു. അതിൽ രാഷ്ട്രപതിയുണ്ട്, ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ഗവർണർമാരും നിയമസഭയുടെ മണ്ഡലങ്ങളുമാണ്. നിയമസഭയുടെ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാന നിയമസഭകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. എന്നാൽ കേരളത്തിന് ഒരു മണ്ഡലമേ ഉള്ളൂ, നിയമനിർമ്മാണ അസംബ്ലി മാത്രം. അതെല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ട്. എന്നാൽ നിയമനിർമ്മാണ കൗൺസിൽ കൂടി നമ്മുടെ ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങൾക്കുണ്ട്. ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ. രണ്ടാമത്തേതാണ് കാര്യനിർവഹണ വിഭാഗം. ഇവരാണ് നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ടുള്ളതായ വിഭാഗം. കാര്യം നിർവഹിക്കുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ വിഭാഗമാണ്. കേന്ദ്രത്തിൽ രാഷ്ട്രപതി, കേന്ദ്രമന്ത്രിസഭ, അവയ്ക്ക് കീഴിൽ മന്ത്രാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ഉദ്യോഗസ്ഥർ എന്നീ നിലകളിൽ ഉള്ളവരാണ് ഉള്ളത്. സംസ്ഥാനങ്ങളിൽ ഗവർണർ, സംസ്ഥാന മന്ത്രിസഭ, സെക്രട്ടേറിയറ്റ്, വില്ലേജ് ഓഫീസ് വരെയുള്ള പലതരം സർക്കാർ ഓഫീസുകളും ജീവനക്കാരും. മൂന്നാമത്തെ വിഭാഗമാണ് നീതിന്യായ വിഭാഗം. നീതി നടത്തി കൊടുക്കുവാൻ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പ്രത്യേകമായ സംവിധാനങ്ങൾ നമുക്കുണ്ട്. കേന്ദ്രത്തിലെ തലത്തിലുള്ളത് സുപ്രീം കോടതി, അതാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി. അതിന്റെ കീഴിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഹൈക്കോടതികളുണ്ട്. ഓരോ ഹൈക്കോടതിക്ക് കീഴിലും ഓരോ ജില്ലകളിൽ ജില്ലാ കോടതികളുണ്ട്. ജില്ലാ കോടതികളുടെ കീഴിൽ സബ് കോടതികളുണ്ട്, മുനിസിപ്പൽ കോടതികളുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ്
ചേർന്നതാണ് കേന്ദ്രത്തിലെ നിയമനിർമ്മാണ വിഭാഗം എന്ന് മനസ്സിലാക്കിയത്. ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളുടെ കാലാവധി 5 വർഷം. 5 വർഷം പൂർത്തിയായാൽ സഭ വിരിച്ചുവിടണം. രാജ്യസഭയും സംസ്ഥാന നിയമ കൗൺസിലും വിരിച്ചുവിടലിന് വിധേയമല്ല. അംഗങ്ങളുടെ 3/3 ഭാഗം ഈ 2 വർഷം പൂർത്തിയാകുമ്പോഴും പിരിഞ്ഞു പോകണം. ഒഴിവ് വന്ന സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അത് നികത്തുകയും. ഒരു ബിൽ നിയമനിർമ്മാണ സഭയിലെ ഏതൊരു അംഗത്തിനും അവതരിപ്പിക്കാവുന്നതാണ്. പക്ഷേ സഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ പിൻബലമുണ്ടെങ്കിലേ അത് പാസ്സാകുകയുള്ളൂ. അതുകാരണം അധിക നിയമങ്ങളും അധികാരത്തിലുള്ള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരാണ് അവതരിപ്പിക്കുക. ഈ ഘട്ടത്തിൽ അതിന് ബില്ല് എന്നാണ് പറയുന്നത്. ബില്ല് പാസ്സാക്കിയാൽ അത് ആക്ട് അല്ലെങ്കിൽ നിയമം ആയി. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് കേന്ദ്ര നിയമങ്ങൾ എന്നും സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നവയ്ക്ക് സംസ്ഥാന നിയമങ്ങൾ എന്നുമാണ് പേര്. കേന്ദ്ര നിയമങ്ങളിൽ രാഷ്ട്രപതിയും സംസ്ഥാന നിയമങ്ങളിൽ ഗവർണറും ഒപ്പിടണം. ഒരു കേന്ദ്ര ബിൽ രാജ്യസഭയിലോ ലോകസഭയിലോ അവതരിപ്പിക്കാം. ഇരു സഭകളും അത് പാസ്സാക്കണം. പക്ഷേ ധനകാര്യ ബില്ലുകൾ ലോക്സഭയിൽ മാത്രം അവതരിപ്പിച്ചാൽ മതി. സംസ്ഥാന നിയമസഭകളെ സംബന്ധിച്ചും ഈ ഉള്ള വ്യവസ്ഥകൾ തുല്യമാണ്. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സഭ പാസ്സാക്കിയ ബിൽ മുഴുവനായോ അതിലെ ഏതെങ്കിലും വ്യവസ്ഥയോ ഒന്നുകൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരിക്കൽ തിരിച്ചയക്കാം. സഭ അത് സ്വീകരിച്ചോ സ്വീകരിക്കാതെയോ വീണ്ടും പാസ്സാക്കി തിരിച്ചയച്ചാൽ ഒപ്പിടണമെന്ന് നിർബന്ധമാണ്.